താമ്രപർണി എന്ന കവിത അതിൻ്റെ മൂന്നാമത്തെ എഡിഷൻ അത് രാത്രി 12 മണിക്ക് പ്രകാശിപ്പിക്കാം എന്ന് തോന്നാൻ കാരണം. അത് സത്യം പറഞ്ഞാൽ ഞാനല്ല തീരുമാനിച്ചത്, എൻ്റെ സുഹൃത്തുക്കൾ മഞ്ചേരിയിലുള്ള ഒരു സഹൃദയ ട്രസ്റ്റിൻ്റെ അഡ്വക്കേറ്റ് ടി പി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്കാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ക്രെഡിറ്റും. കാരണം അദ്ദേഹം പറഞ്ഞു, നിന്റെ കവിത പകല് പ്രസിദ്ധീകരിക്കേണ്ടതല്ല, അത് രാത്രി അർദ്ധരാത്രി 12 മണിക്ക് പ്രകാശിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനതിന് എന്താ എനിക്കും ആലോചിച്ചപ്പോൾ തോന്നി അങ്ങനെ ആയിക്കോട്ടെ എന്ന്. ഞങ്ങൾ പലവിധ എഴുത്തുകാരെയും കാണുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ശൈലൻ്റെ എഴുത്ത് എന്നൊക്കെ വ്യത്യസ്തമാണ്. ശൈലൻ്റെ എഴുത്ത് പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് പിന്നെ പ്രകാശം നടത്തുമ്പോൾ ശൈലൻ്റെ രാത്രി പ്രകാശം നടത്തുമ്പോൾ ശൈലൻ്റെ തലതിരിഞ്ഞ സ്വഭാവവും രീതിയും എഴുത്തും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. മഞ്ചേരി സഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആളുകൾ അതിൻ്റെ സംഘാടകർ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഒരു ശൈലൻ്റെ കവിതാ പ്രകാശനവും ഇതുപോലുള്ള ഒരു ഒത്തുകൂടലും നടത്താൻ വേണ്ടിയിട്ട് ആനക്കകത്ത് വന്ന് അന്വേഷിക്കുമ്പോഴേ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കാരണം അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആനക്കയം പഞ്ചായത്തിൽ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ ഏൽക്കുകയും അതിനനുസരിച്ച് നാട്ടുകാർ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്തു. ശിവഗാമി എന്ന പേരിൽ എഴുതിയിരുന്നല്ലോ, പിന്നീട് ശൈലൻ എന്ന പേരിൽ എഴുതി. അപ്പോൾ നിങ്ങളുടെ പുസ്തകം തലതിരിച്ച് അച്ചടിച്ച് വന്നിട്ടുണ്ട് ചട്ട, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ചട്ട തലതിരിച്ച് മാത്രമല്ല രണ്ട് സൈഡിൽ നിന്നും തുടങ്ങുന്ന കവിത, രണ്ട് സൈഡിൽ നിന്നും. അത് ഒന്ന് ശിവഗാമി എന്നുള്ള പേരിലായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ കവിത എഴുതിയിരുന്നത്. അതായത് കവിത ഒരു എന്താ പറയുക, എഴുതിയാലും അത് സ്വന്തം പേരിൽ അച്ചടിക്കേണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം. ഇത് ആരാന്ന് അറിയണ്ട എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ ശിവഗാമി എന്നുള്ളൊരു പേരിൽ പ്രസിദ്ധീകരിച്ചു ഒരുപാട് കവിതകൾ. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തേണ്ടി വന്നു. അത് കാരണം അത് എന്നെ ചിലർ വെല്ലുവിളിച്ചു, പെണ്ണുങ്ങളുടെ പേരിൽ എഴുതുന്നത് കൊണ്ടാണ് ഈ കവിതകളെല്ലാം അച്ചടിച്ചു വരുന്നത് എന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വാശി കയറി ശൈലൻ എന്നുള്ള പേരിൽ തന്നെ ബാക്കിയുള്ള കവിതകൾ എഴുതി. അപ്പോൾ ആദ്യത്തെ സമാഹാരം വന്ന സമയത്ത് രണ്ടും എനിക്ക് കമ്പൈൽ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ശിവഗാമി എന്നുള്ള പേരിൽ എഴുതിയ കവിതകൾ ശൈലൻ എന്നുള്ള പേരിൽ സമാഹരിക്കുന്നത് ശരിയല്ല, അതിലൊരു നീതികേടുണ്ടെന്ന് കരുതിയാണ് ശിവഗാമിയുടെ കവിതകളും ശൈലൻ്റെ കവിതകളും ഒന്നിച്ച് ഞാൻ എഴുതി. തന്നെയാണെങ്കിലും വേറെ സൈഡിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ ഇപ്പതുണ്ടോ? അതൊരു മാസിക എന്നുള്ള പേര് തോന്നുക എന്നുള്ള പേരിലായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. കാരണം അത് തോന്നുമ്പോൾ മാത്രം ഇറങ്ങി എല്ലാവർക്കും ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് അന്നത്തെ ഒരു മൂഡിൽ, അന്ന് ജോലിയൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ അതിന് സാമ്പത്തികം കണ്ടെത്തി അച്ചടിച്ച് ഒരു കൂട്ടി എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ അതിന്റെ പേരിൽ നമ്മളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊരു 10 ലക്കം ഒക്കെ മാക്സിമം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതിങ്ങനെ പല പല ഘട്ടത്തിലായത് കാരണം ഒരുപാട് കാലം ഉണ്ട് എന്ന് തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. കോപ്പി എന്റെ ഒരു സ്വഭാവം കാരണം ഇവിടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. കുറെയൊക്കെ ചതിൽ പിടിച്ച് ഇന്നാൾ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞിരുന്നു ചേച്ചി വന്ന ഒരു ദിവസം. അപ്പൊ അതുകൊണ്ട് അതിൽ പെട്ടുപോയി കാണുമെന്നാ കരുതുന്നു. അത് ഏകദേശം ഞാൻ ജനിച്ചപ്പോ തൊട്ട വീടിന്റെ പേര് കവിതയാണ്. ഈ വീട്ടിലോ അല്ലെങ്കിൽ ഈ നാട്ടിലൊന്നും അങ്ങനെ കവിത എഴുതുന്ന ആളുകൾ ഇല്ലെങ്കിൽ പോലും അതൊരു നിമിത്തം എന്ന് പറയാം. പിന്നെ കവി എന്നതിലുപരിയായിട്ട് കവിത എഴുതുന്ന ആൾ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ കവി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിഗറൊക്കെ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കും. ഇതൊന്നുമില്ല, നമ്മൾ കവിത എഴുതുന്ന ഒരാൾ അത്ര എഴുതിയാൽ മതി. കവിത എഴുതിയിട്ട് പ്രതികരിക്കാം എന്ന് കരുതുന്നു. കവി തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ആളാണ്. പക്ഷെ അതൊരു മുദ്രാവാക്യം എഴുതുന്ന പോലെ കവിത എഴുതുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളുമല്ല. അത് ഒരുപക്ഷെ പലരും ശരിയായിട്ട് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് അല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തു, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഒരു കവി എന്നുള്ള നിലയിൽ നീ എന്ത് ചെയ്തു എന്നുള്ള, എഴുതിയോ മുദ്രാവാക്യം എഴുതിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് അത്രത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രകടനപരതയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. നമ്മുടെ പ്രതികരണങ്ങൾ വളരെ മൈക്രോ ലെവലിലുള്ള പ്രതികരണങ്ങളായിരിക്കും. അതായത് കവിതയെ തന്നെ, കവിതയ്ക്ക് ഒരു ധ്വനിയുടെ സ്വഭാവം കൊടുക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഒറ്റയടിക്ക് മുദ്രാവാക്യം പോലെ ഏറ്റുചൊല്ലാവുന്ന കവിതകൾ ഞാൻ ഒറ്റയൊന്നും എഴുതിയിട്ടില്ല എന്നാണ്. ചൊൽ കവിതയുടെ നടന വടിവുകൾ ശൈലന്റെ കവിത മോഹിച്ചിട്ടില്ല. അതുകൊണ്ട് കവി സദസ്സുകളിൽ ഈ കവി നിശബ്ദനാവുന്നു. വാക്കുകൾ മുറിച്ചും കൂട്ടിച്ചേർത്തും പ്രകാശ വർഷങ്ങളുടെ അകലമുള്ള ആശയങ്ങളെ ഐറണിയുടെ മിന്നൽ കൊടി കൊണ്ട് തുന്നിച്ചേർത്തും മാമൂലുകളെ അട്ടിമറിക്കുന്നു ശൈലന്റെ കവിതകൾ. സംവേദനത്തിന്റെ നക്ഷത്ര പഥങ്ങളെ എയ്തു വീഴ്ത്തുന്നതിൽ ആഹ്ലാദിക്കുന്ന ഈ കവിയെ വാക്കുകളിലെ പെർഫോമർ എന്ന്
വി പി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്നു. വാക്കുകളിലുള്ള ഒരു പെർഫോമറാണ് ശൈലൻ. കവിത എന്ന് പറയുന്നത് അതിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ, അതിൻ്റെ എന്താ പറയുക, ആരും ഉപയോഗിക്കാത്ത തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു ഒരു പെർഫോമറെ പോലെയാണ് കവികളുടെ ഇടയിൽ ശൈലനെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, സാധാരണഗതിയിൽ ആരും ഉപയോഗിക്കാത്ത ചില രീതിയിലുള്ള പദങ്ങളൊക്കെ ശൈലൻ ചേർത്ത് വെച്ചുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ മൗലികത എന്ന് പറയുന്നത്, ഇപ്പോൾ കവിത മൗലികമായിരിക്കണം, മൗലികതയാണ് കവിതയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഗുണം എന്ന് പറയുന്നതിന് ശൈലൻ ഉപയോഗിക്കുന്നത് കവിതയുടെ കൊല്ലുന്ന മൗലികതയേറ്റ് മോർച്ചറിയിലായ സബ് എഡിറ്റർ ട്രെയിനി ഒരു ഒരു ഹർത്താലും മോഹിച്ച് വെറുതെ കിടക്കട്ടെ എന്നാണ്. അവിടെ മൗലികത എന്നുള്ളത് മൗലികത എന്ന ചെറിയ ഈ അക്ഷരങ്ങളിലൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിക്കൊണ്ട് പെർഫോം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ കവികളും പ്രകൃതിയിലുള്ള ഇതിനെക്കുറിച്ച് ഒക്കെ പറയുന്ന സമയത്ത് പൂക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ മരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രകൃതി ഭംഗികളെക്കുറിച്ചൊക്കെ ഉപമകളും അലങ്കരിച്ചൊക്കെ പറയുകയാണെങ്കിൽ ശൈലൻ എഴുതുന്നത് കിഡ്നിയെക്കുറിച്ചാണ്. ഇത്രയും വിലയേറിയ ഒരു അവയവം കവികൾ, പിന്നെ സ്ത്രീകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ ചുണ്ടുകളെക്കുറിച്ചും മൂക്കുകളെക്കുറിച്ചും കണ്ണുകളെക്കുറിച്ചൊക്കെ ഉപമകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ കിഡ്നിയെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ശൈലൻ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ആരും പ്രയോഗിക്കാത്ത ഒരു പക്ഷേ ആന്തരിക അവയവമാവും, അത് വളരെ വിലപിടിച്ചതാണ്, അതിനെ എന്തുകൊണ്ട് കവികൾ ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല ഒന്ന് ചിന്തിപ്പിക്കുകയും ചില സമയങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കവിയാണ് ശൈലൻ എന്നാണ് തോന്നിയത്. അവാർഡുകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശരിക്കും അവാർഡ് പുസ്തകത്തിന് ഒരു പ്രൊമോഷൻ തന്നെയാണ്, ഏത് അവാർഡായാലും ശരി, അതിപ്പോ ഞാൻ തന്നെ സംഘടിപ്പിച്ച് ഞാൻ തന്നെ അനൗൺസ് ചെയ്തതായാലും ശരി, അതൊരു പ്രൊമോഷൻ തന്നെയാണ്. പിന്നെ വിധേയനായിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലാതെ അതിൽ കൂടുതൽ അതിന് അർത്ഥം കൽപ്പിച്ച് പോകേണ്ട കാര്യമില്ല. സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? സമൂഹത്തിന് പൊതുവെ എൻ്റെ എന്നല്ല ആരുടെയും കവിതയോട് വലിയ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കവിത എന്നും ഒരു ന്യൂനപക്ഷം ആൾക്കാർ മാത്രമല്ലേ വായിക്കാറുള്ളൂ. പിന്നെ മുരുകൻ കാട്ടാക്കടയുടെയൊക്കെ പോലുള്ള കാസറ്റ് സി ഡി അങ്ങനെയുള്ള കവിതകളാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കവിത വായിക്കുന്ന വളരെ ചെറിയൊരു സമൂഹത്തിൻ്റെ ഇടയിൽ പോലും എനിക്ക് നല്ല വിമർശനം തന്നെയാണ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥിരം സ്വർഗമനിയിൽ ഒരു സ്ഥിരം മെമ്പറായിട്ടൊരാൾ സാധാരണ രീതിയിൽ എല്ലാ പ്രശ്നത്തോടും പ്രതികരിക്കുന്ന ഒരാൾ കവിതയിൽ വരുമ്പോൾ മാത്രം ഇങ്ങനെ അസാധാരണമായ രൂപത്തിലേക്ക് വരുമ്പോൾ അവിടെ എവിടെയൊക്കെയോ കുറച്ചൊരു ആർട്ടിഫിഷ്യൽ അംശം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചിട്ട് ഒരിക്കലും അദ്ദേഹത്തോട് അതിനെ സംബന്ധിച്ച് നല്ലത് എന്നുള്ള രീതിയിൽ പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാണുമ്പോഴൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, സുഹൃത്താകുമ്പോഴത്തേക്ക് പറയണമല്ലോ. പക്ഷേ രണ്ടാഴ്ച മുമ്പ് മാധ്യമം അഴിച്ചുപതിപ്പിലൊരു കവിത വന്നു, അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള കവിത്വവും മഹത്വവും മനസ്സിലാക്കുകയും ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അത് അറിയിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഈസ് വർത്ത്, ദേർ ഇസ് നോ ഡൗട്ട്. ബസ്സിൽ കേൾക്കുന്നു പാട്ട്, ബസ്സിൽ കേൾക്കുന്നു പാട്ട്, തവമൻട്രി കിടയിത്ത വരമേ, ഇനി വാഴ്വിൽ എല്ലാം സുഖമേ. കവിതകളിൽ ഒരു പരിഹാസമുണ്ട്, എന്തുകൊണ്ടാണ് ആ പരിഹാസം വന്നത്? അത് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടിയൊരു പരിഹാസമായിരിക്കണം, ജെന്വിൻ ആണെന്ന് തന്നെ പറയാം. അല്ലാതെ മനഃപൂർവ്വം നമ്മളൊന്ന് പരിഹസിച്ച് കളയാം എന്ന് കരുതി പരിഹസിക്കുന്നതല്ല, സംഭവിച്ചു പോകുന്നതാണത്.